യെസ്, അതാണ് അനീഷ് വ്യക്തമാക്കുന്നത്. എന്തായാലും കളമശ്ശേരി വിഷയം ഒരു സങ്കീർണമായ സാഹചര്യം അല്ലേ? സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിൽ ഒരു സങ്കീർണമായ സാഹചര്യമാണ് കളമശ്ശേരി. എന്തായാലും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കൊച്ചിയിൽ തുടരുകയാണ്. അനീഷാണ് അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് നൽകുന്നത്. അതായത് ബജറ്റിൽ ഏറെ പരിഗണന പ്രതീക്ഷിച്ചിരുന്ന എന്നാൽ ലഭിക്കാതെ പോയ ഒരു വിഭാഗമാണ് നെൽകർഷകർ. അവർക്ക് കൂടുതൽ പരിഗണന കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ സംസ്ഥാന ബജറ്റിലും കാര്യമായി നീക്കിയിരിപ്പൊന്നുമില്ല. പക്ഷേ നേരത്തെ പ്രഖ്യാപിച്ച പല പദ്ധതികളും ഉണ്ട്, ഈ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ, അതൊക്കെ എങ്ങും എത്തിയിട്ടില്ല എന്നുള്ളതും വാസ്തവമാണ്. തീർച്ചയായിട്ടും, അതായത് ഈ നെല്ലിന്റെ സംഭരണ വില ലഭിക്കുന്നില്ല എന്നാണ് പ്രശ്നം. ഒരുപക്ഷെ പാലക്കാട് പലവട്ടം പ്രസാദ് റിപ്പോർട്ട് ചെയ്തൊരു വാർത്ത കൂടിയാണ്. എന്തായാലും അവിടെ 100 കോടിയിൽ പരം രൂപയാണ് പാലക്കാട് ജില്ലയിൽ മാത്രം ഇപ്പോഴും സംഭരണ വിലയായി നൽകാനുള്ളത്. ബജറ്റിൽ കൃത്യമായ ഒരു ഇടപെടലിൽ ഉണ്ടായിട്ടില്ല എന്നതാണ് അതിൻ്റെ വാസ്തവം. എന്തായാലും പ്രസാദ് അവിടുത്തെ കർഷകരുമായി സംസാരിച്ചു, അത് നമുക്ക് കാണാം. പാലക്കാട് ജില്ലയിൽ ഒന്നാം വിള നെല്ല് സംഭരണത്തിന്റെ തുക ഇനിയും കിട്ടാത്ത നിരവധി കർഷകരാണുള്ളത്. പാലക്കാട് ജില്ലയിൽ മാത്രം 100 കോടിയിലേറെ രൂപ കിട്ടാനുണ്ട് എന്നുള്ളതാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുശ്ശേരി പഞ്ചായത്തിലാണ്. എനിക്ക് പുറകിൽ നിരവധി കർഷകർ, ഒരുപക്ഷെ 10-15 കർഷകർ, ഇവരെല്ലാം തന്നെ നെല്ല് കൊടുത്ത് മാസങ്ങളായി പണത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം ഇവർ നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ച്. ഇപ്പം നിങ്ങൾ നെല്ല് കൊടുത്തത് എന്നാണ്? നവംബറിൽ ഏകദേശം എല്ലാവരും കൊടുത്തിട്ടുണ്ട്. അപ്പം അതും അന്ന് മുതലുള്ളത് കിട്ടാനുണ്ട്. അപ്പോൾ സപ്ലൈക്കോലോ പോകുമ്പോൾ പേ ഓർഡർ ആയിട്ടുണ്ട്. പൈസ 2 ദിവസത്തിൽ കയറും പറഞ്ഞിട്ട് 3 മാസമായി, പൈസ കിട്ടിയിട്ടില്ല. നേരത്തെയൊക്കെ അഡ്വാൻസ് ആയിട്ട് ഒരു ലോണായിട്ട് ബാങ്ക് കയറി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സംവിധാനം നിർത്തിക്കഴിഞ്ഞു. ഇപ്പോൾ ഡയറക്റ്റ് അക്കൗണ്ടിലേക്ക് കയറുന്ന ഒരു സംവിധാനത്തിലേക്കേ വന്നിരിക്കുന്നത്. സർക്കാരിൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്ത കാരണം വേറെ. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ നെല്ല് കൊടുത്ത് അത് വേഗത്തിൽ പൈസ കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ ഈ പൈസ കിട്ടാൻ വൈകുന്നത് കൊണ്ട് നിങ്ങൾ നേരിടുന്ന പ്രതിസന്ധി എന്താ? പൈസ കിട്ടാൻ വൈകുന്നത് കൊണ്ട് നമുക്ക് കൃഷി 2-ാമത്തെ വിള ഇറക്കാനുള്ള സമയമായി. അത് കഴിഞ്ഞു കഴിഞ്ഞു. ഇതിപ്പോൾ 2-ാമത്തെ വിള ഞങ്ങൾ കടമെല്ലാം വാങ്ങിച്ചിട്ടാണ് ചെയ്തത്. ഇപ്പോൾ അത് കടം കൊടുക്കാനുള്ള കാശ് ഞങ്ങളുടെ കയ്യിലില്ല. അപ്പോൾ കടം വീട്ടാനുള്ള ഇപ്പോൾ ബാങ്കിൽ നിന്ന് ലോണ് കയറി വിളിച്ചു കഴിഞ്ഞു. അപ്പോൾ അത് 1-ാമത്തെ വിളയുടെ ഞങ്ങൾ ലോൺ എടുത്താൽ ചെയ്തത്, അതിൻ്റെയും കൊടുത്തിട്ടില്ല. ഇപ്പോൾ 2-ാമത്തെ വിളയ്ക്ക് എടുത്തത്, അതിൻ്റെയും ഇപ്പോൾ സമയമാവാറായി. അപ്പോൾ അതിൻ്റെയും കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതാണ് ഞങ്ങൾ മെയിനായിട്ട് പ്രശ്നം കാണുന്നത്. എന്താണ് പറയാനുള്ളത്? നെല്ലിളന്നിട്ട് 6 മാസമായി, 10 രൂപ കിട്ടിയിട്ടില്ല. ഇന്നിപ്പോൾ ഫസ്റ്റത്തെ ബാങ്കിൽ കടം കൊടുത്തതാണ്, അത് കൊടുക്കണം. അതിപ്പോൾ മാർച്ചിൽ ക്ലോസ് ചെയ്യാനാണ് വന്നിരിക്കുന്നത്, വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ അത് കൊടുക്കുക, 2-ാമത്തത് കിട്ടി, അതെന്ത് ചെയ്യുക? അപ്പം എല്ലാം കൂടി ബുദ്ധിമുട്ടിലാണിപ്പോൾ. പറയാൻ പോലെ പൈസ കിട്ടാൻ അത്രയും പ്രതിസന്ധിയാണ് അല്ലേ? ഇതാണിപ്പം ഇവരെല്ലാം തന്നെ നമ്മളെല്ലാവരിലേക്കും പോകാത്തതിന് കാരണം എല്ലാവർക്കും പറയാനുള്ളത് ഒരേ കാര്യമാണ്. നേരത്തെ പാടശേഖര സമിതി സെക്രട്ടറി മുരളീധരൻ ഉൾപ്പെടെ അദ്ദേഹം പറയുന്ന പ്രതിസന്ധി, നവംബറിൽ നെല്ല് കൊടുത്ത ആളുകളുണ്ട്. നേരത്തെ മന്ത്രി പറഞ്ഞിരുന്നത് നെല്ലളന്ന് 24 മണിക്കൂറിനകം ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് പൈസ എത്തുമെന്നുള്ളതായിരുന്നു. പക്ഷേ 24 മണിക്കൂർ പോയി, 24 ദിവസം കഴിഞ്ഞ്, മാസങ്ങൾ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ കാത്തിരിപ്പ്. എത്രയും വേഗം പണം അനുവദിക്കുക എന്നുള്ളതാണ്. 2-ാം വിള നെല്ല് കൃഷി അതിൻ്റെ വിളവെടുപ്പിലേക്ക് തന്നെ, അതിൻ്റെ രജിസ്ട്രേഷന് നടപടിക്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു, എന്നിട്ടും പണം വൈകുന്നു എന്നുള്ളതാണ്. സർക്കാർ അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് തന്നെ ഇവർക്ക് കൊടുക്കാനുള്ള പണം എത്രയും വേഗം അനുവദിക്കുക എന്നുള്ളതാണ് ഇവരെല്ലാം ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ പ്രജിത് കൊങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പശ്ശേരി, ന്യൂസ് 18.